ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, കാരക്കർ ടോക്സിൻ്റെ പ്ലസ് വൺ ഇക്വലൻസി ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ രണ്ട് പാർട്ട് പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ള ഹെലൻ കെല്ലറുടെ ഒരു ജീവിതകഥ നമ്മൾ പഠിച്ചു. പിന്നീട് അതിൽ വരുന്നത് ഒരു വർക്കാണ്, ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. അതേപോലെ തന്നെ ഒരു പോയം പഠിക്കാനുണ്ട്, എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. അപ്പോൾ നമുക്കിനി ഞാൻ അടുത്ത ഭാഗം എടുക്കാൻ പോകുന്നത് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ നമുക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു കഥ തന്നെയാണ് ഇതും. നമ്മൾ നേരത്തെ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നുള്ളത് എന്തായിരുന്നു, ഹെലൻ കെല്ലറുടെ കഥയായിരുന്നു. ഇത് സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്, ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ. എന്താ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, പാലം അല്ലേ. ഓക്കെ, ഈ പാലത്തിൻ്റെ നിർമ്മാണത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ കഥ. ആ പാലം നിർമ്മാണത്തിൽ ഒരുപാട് ആളുകളുടെ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ എന്താണ് പരിശ്രമ ഫലമായിട്ടാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് എന്ത് ചെയ്തത്, നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ കഥയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ നമുക്ക് വരുന്നത് 27-ാമത്തെ പേജിലാണ് ഇത് വരുന്നത്. 1-ാമത്തെ യൂണിറ്റിൻ്റെ വരുന്ന ലാസ്റ്റ് വർക്കാണ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വായിക്കാം, ശ്രദ്ധിക്കാം. ഡു യു വാണ്ട് ടു നോ ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്? ഇറ്റ്സ് ഈസി ടു വിഷ് ഫോർ ദ സ്റ്റാർസ്, ബട്ട് ഇറ്റ് ടേക്സ് മോർ ദാൻ വിഷസ് ടു ബി സക്സസ്ഫുൾ. Many people have helped millions around the world to change their lives and become successful. Inspiring and easy to read, this article tells you how the dream of constructing the Brooklyn Bridge came to be reality. നമ്മളോട് ചോദിച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, എന്തൊരു ചോദ്യമാണ്. Do you want to know how to be successful in life? എങ്ങനെയാണ് ജീവിതത്തിൽ വിജയം നേടുക എന്നത് നിങ്ങൾക്ക് അറിയണമോ എന്ന ചോദ്യമാണ് അല്ലേ. ഡു യു വാണ്ട് ടു നോ ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ജീവിതത്തിൽ ജീവിത വിജയം നേടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ. ഇറ്റ്സ് ഈസി ടു വിഷ് ഫോർ ദ സ്റ്റാർസ്, നക്ഷത്രങ്ങളെ ആഗ്രഹിക്കുക, ദറ്റ് മീൻസ് നക്ഷത്രങ്ങളെ അടുത്തേക്ക് പോകാനും അവിടെ ആ കാഴ്ചകൾ കൃത്യമായിട്ട് അറിയുവാനും ഒക്കെ എന്താണ് ആഗ്രഹിക്കാൻ എളുപ്പമാണ് അല്ലേ. അത് നമുക്ക് മനസ്സിൽ അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ബട്ട് ഇറ്റ് ടേക്സ് മോർ ദാൻ വിഷസ് ടു ബി സക്സസ്ഫുൾ. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ മാത്രം പോലെ നമുക്കത് ലഭിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്താനുള്ള വർക്ക് കൂടെ അതിൻ്റെ പിന്നിലുണ്ടാവും അല്ലേ. എന്നാൽ മാത്രമാണ് നമ്മൾ അത് സക്സസ്ഫുൾ ആവുള്ളൂ. മെനി പീപ്പിൾ ഹാവ് ഹെൽപ്ഡ് മില്യൻസ് അറൌണ്ട് ദ വേൾഡ് ടു ചേഞ്ച് ദർ ലിവ്സ് ആൻഡ് ബിക്കം സക്സസ്ഫുൾ. Many people have helped millions around the world. ഒരുപാട് ആളുകൾ, മില്യൻസ് ഓഫ് പീപ്പിൾസ്, ദശലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ആളുകളുടെ ഹെൽപ്പോട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പരിശ്രമ ഫലമായിട്ടാണ് സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വലിയ വിജയത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. Inspiring and easy to read, this article tells you how dream of constructing the Brooklyn Bridge came to be reality. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, വളരെയധികം നമ്മളെ പ്രചോദിപ്പിക്കുന്ന, പ്രചോദനമുണ്ടാക്കുന്ന ഒരു കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഈ ആർട്ടിക്കിളിൽ പറയാൻ പോകുന്നത്, ആർട്ടിക്കിൾ പറഞ്ഞാൽ ലേഖനമാണ്, സ്റ്റോറി പോലെ പറഞ്ഞിരിക്കുന്നു, പക്ഷേ ലേഖനമാണ്. ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് നിർമ്മിക്കപ്പെട്ടത്, അത് എങ്ങനെയാണ് യാഥാർത്ഥ്യമായത് എന്നതിനെ കുറിച്ചുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആ ഇൻസ്പയറിംഗുകളുടെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യ പേജ് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. എൻ എഞ്ചിനീയർ നെയ്മഡ് ജോൺ റോബ്ലിംഗ് വാസ് ഇൻസ്പയർഡ് ബൈ ആൻ ഐഡിയ ഓഫ് ബിൽഡിംഗ് എ മാഗ്നിഫിഷ്യൻറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്ടിംഗ് ന്യൂയോർക്ക് വിത്ത് ദ ലോങ് ഐലൻഡ്. ഹി ഹാഡ് പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ to the bridge building experts throughout the world, but no one was interested to
think about it further and asked John to forget it. According to them, it was a very difficult task, something which had never been attempted before and is not practical. Roebling, however, was determined and would not think of ignoring his dream. എന്താണ് ആദ്യത്തെ പാസേജിൽ പറയുന്നത്? എൻ എഞ്ചിനീയർ നെയ്മഡ് ജോൺ റോബ്ലിംഗ്, ജോൺ റോബ്ലിംഗ് എന്ന പേരുള്ള ഒരു എഞ്ചിനീയർ, വാസ് ഇൻസ്പയർഡ് ബൈ എൻ ഐഡിയ, വളരെയധികം പ്രചോദിപ്പിക്കപ്പെട്ട ഒരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്താണത്? ഓഫ് ബിൽഡിംഗ് എ മാഗ്നിഫിഷ്യന്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ദ ലോംഗ് ഐലൻഡ്. ലോംഗ് ഐലൻഡും അതുപോലെ തന്നെ ന്യൂയോർക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന, കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജിൻ്റെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള അത്ഭുതകരമായ ഒരു എന്താണ് ഒരു ബ്രിഡ്ജിൻ്റെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്ന മറ്റൊരു വേ, വേറൊരു വഴി. അപ്പോൾ ആ ഒരു കണക്ഷൻ ബ്രിഡ്ജ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ എപ്പോഴും ഇൻസ്പയർ ചെയ്തിരുന്ന, എപ്പോഴും പ്രചോദിപ്പിച്ചിരുന്ന ഒരു ചിന്തയായിരുന്നു, ഐഡിയ ആയിരുന്നു ജോൺ റോബ്ലിംഗ് എന്ന് പറയുന്ന ആളിലുണ്ടായത്. അദ്ദേഹം ആരായിരുന്നു? ഒരു എഞ്ചിനീയർ ആയിരുന്നു. ന്യൂയോർക്ക് വിത്ത് ലോങ് ഐലൻഡാണ്, ന്യൂയോർക്കും അതുപോലെ ലോങ് ഐലൻഡുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജ്. ഹി ഹാഡ് പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ ടു ദ ബ്രിഡ്ജ് ബിൽഡിംഗ് ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ മീൻസ് എക്സ്പേർട്സ് ത്രൂ ഔട്ട് ദ വേൾഡ്, ബട്ട് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ നമ്മളെ റോബർട്ട് ജോൺ റോബ്ലിംഗ് അല്ലേ, റോബർട്ട് അല്ലെ ജോൺ റോബ്ലിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയറുടെ മനസ്സിലുണ്ടായ വലിയ ആഗ്രഹമായിരുന്നു, ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഒരു പാലം നിർമ്മാണം അല്ലേ. ആ പാലം ഏതൊക്കെ തമ്മിലാണ്? ന്യൂയോർക്കും അതുപോലെ തന്നെ ലോങ് ഐലൻഡ് കണക്ട് ചെയ്യുന്ന ഒരു പാലം. അപ്പോൾ ഈ പാലത്തെ സംബന്ധിക്കുന്ന ഒരു നിർമ്മാണത്തെക്കുറിച്ചുള്ള ഐഡിയ പല ബ്രിഡ്ജ് എക്സ്പേർട്സിനോട്, ഇങ്ങനെ പാലം നിർമ്മിക്കുന്ന നിർമ്മാതാക്കളോടൊക്കെ സംസാരിച്ചു. പക്ഷേ ആർക്കും അതിലായില്ല, നോ വൺ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നു, ആരും അത് താല്പര്യം കാണിച്ചില്ല. ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറായില്ല അവർ. ബട്ട് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഫർദർ ആൻഡ് ആസ്ക്ഡ് ജോൺ ടു ഫോർഗെറ്റ് ഇറ്റ്. മാത്രമല്ല ജോണിനോട്, അല്ലെങ്കിൽ നമ്മളെ വേറെ ജോണ് റോബർട്ട്, ഇപ്പം ജോൺ റോബ്ലിംഗ് എന്ന എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു ഐഡിയ ആയിരുന്നു എന്ത് പാലം നിർമ്മാണം. എന്ത് ഏത് പാലം നിർമ്മാണമായിരുന്നു? ന്യൂയോർക്കും അതുപോലെ തന്നെ ലോങ് ഐലൻഡും കണക്ട് ചെയ്യുന്ന പാലം നിർമ്മാണം. ഈ നിർമ്മാണത്തെ സംബന്ധിച്ച് അദ്ദേഹം പാലത്തിൻ്റെ, പാലം നിർമ്മിക്കുന്ന ഒരുപാട് ആളുകൾ, ലോകത്തെ പല അറിയപ്പെടുന്ന ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അതിന് കൃത്യമായ ശ്രദ്ധ കൊടുക്കാതെ എല്ലാവരും എന്ത് ചെയ്യുന്നു, താല്പര്യം കാണിക്കാതെ നിരസിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പറഞ്ഞത് എന്താണെങ്കിൽ ഈ കാര്യം തന്നെ മറന്നേക്കാനാണ് പറഞ്ഞത്, അത്തരം ഒരു ചിന്ത തന്നെ വേണ്ട എന്നാണ് പറഞ്ഞത്. അതാണ് അവിടെ പറയുന്നത് ടു ഫോർഗെറ്റ് ഇറ്റ്, ഫോർഗെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മറക്കാൻ പറഞ്ഞു. അക്കോർഡിംഗ് ടു ദം ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടാസ്ക്, അവരുടെ അഭിപ്രായത്തിൽ, അവരുടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരെ, ഈ നമ്മളെ റോബ്ലിംഗ് സംസാരിച്ച മറ്റ് എക്സ്പെർട്ടുകളുടെയൊക്കെ, അങ്ങനെ പാലം നിർമ്മിക്കുന്ന വിദഗ്ധരോടൊക്കെ സംസാരിച്ചപ്പോൾ വിദഗ്ധരെല്ലാം പറഞ്ഞത് അതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. ഡിഫിക്കൾട്ട് ടാസ്ക്കാണത്, അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ജോലിയാണ് എന്ന് പറഞ്ഞു. സംതിങ് വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ് ബിഫോർ ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ആൾസോ. എന്തുകൂടെ പറഞ്ഞു? മറ്റൊരാളും ഇതുവരെ ചിന്തിക്കാത്തതാണ്, ഒരാളും ഇതുവരെ ശ്രമിക്കാത്തതാണ്, അത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞു. അത് നടക്കാൻ പോകുന്ന കാര്യമില്ല എന്ന് അവരെല്ലാവരും നമ്മളെ റോബ്ലിംഗിനെ നിരസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. റോബ്ലിംഗ് ഹവവർ വാസ് ഡിറ്റർമൈൻഡ് ആൻഡ് വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇഗ്നോറിംഗ് ഹിസ് ഡ്രീം. റോബ്ലിംഗ് ഹവവർ വാസ് ഡിറ്റർമൈൻഡ്, പക്ഷേ റോബ്ലിംഗ് എങ്ങനെയായാലും, ഹവവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും എന്ത് ചെയ്തു, വാസ് ഡിറ്റർമൈൻഡ്, ഡിറ്റർമൈൻഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു, അദ്ദേഹം തീരുമാനിച്ച ഉറച്ച കാര്യം. ഒരിക്കലും ആ ഒരു ഐഡിയ അദ്ദേഹത്തിന് മനസ്സിൽ നിന്ന് കളയാൻ അദ്ദേഹം എന്ത് ചെയ്യുക, എന്ത് ചെയ്തില്ല, തയ്യാറായില്ല. അദ്ദേഹം അത് തന്നെ ഉറച്ചു നിന്നു. ആൻഡ് വുഡ് തിങ്ക് ഓഫ് ഇഗ്നോറിംഗ് ഹിസ്റ്ററിയും, അത് വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇഗ്നോറിംഗ് എന്ന് പറഞ്ഞു. വുഡ് നോട്ട് തിങ്ക്, ചിന്തിച്ചില്ല, എന്തിനു ചിന്തിച്ചില്ല എന്ന് പറയുന്നത്, ഇഗ്നോർ ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, അത് ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ, ആ ഒരു സ്വപ്നത്തെ ഇല്ലാതാക്കാൻ. ഇഗ്നോറിംഗ് ഇസ് ഡ്രീം, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ അവഗണിക്കാൻ, ഒരിക്കലും
ജോൺ റോബിൻ എന്ന എഞ്ചിനീയർ തയ്യാറായില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് ഇപ്പോൾ ചോദിച്ചേക്കാം. വാട്ട് ഈസ് എ ഡ്രീം ഓഫ് ഡ്രീം ഹിയർ റോബ്ലിൻ, റോബ്ലിൻ്റെ സ്വപ്നം എന്താണ്, എന്താണ് ഒരു പാലം നിർമ്മാണം അല്ലേ, ദ ബിൽഡിംഗ് ഓഫ് ദ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് ആൻഡ് ഐലൻഡ് അല്ലേ, ലോങ് ഐലൻഡ്. അപ്പോൾ അതാണ് അവിടെ, അതൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് വരാം. ഇതാണ് ആദ്യത്തെ പാസേജിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ പാസേജും കൂടെ എടുക്കാം. അപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ പാസേജ് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ജോൺ റോബ്ലിൻ എന്ന് പറയുന്ന എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു ഐഡിയ ആയിരുന്നു പാലം നിർമ്മിക്കുന്നത് ലോങ് ഐലൻഡും അതുപോലെ തന്നെ ന്യൂയോർക്കും തമ്മിൽ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എക്സ്പേർട്സിനോട്, ബിൽഡിംഗ് എക്സ്പേർട്സിനോട് വിളിച്ച് ബിൽഡിംഗ് എക്സ്പേർട്സിനോട് സംസാരിച്ചപ്പോൾ അവരതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതൊന്നും നടക്കില്ല എന്ന് തള്ളി പറയുകയാണ് ചെയ്തത് അല്ലേ. അവസാനം റോബ്ലിൻ ഈ ഒരു ചിന്ത ഒരിക്കലും എന്ത് ചെയ്തില്ല, വിട്ടുകളയാൻ തയ്യാറാവാതെ ആ സ്വപ്നം മനസ്സിൽ വെച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ആദ്യത്തെ മെസ്സേജിലെ കാര്യങ്ങൾ. ഇനി അടുത്ത മെസ്സേജിൽ പറയുന്നത്, ഹി തോട്ട് അബൌട്ട് ഇറ്റ് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് വാണ്ടിഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സംവൺ ഹൂ വുഡ് ബിലീവ് ഹിൻ ഹിസ് ഐഡിയ. ജോൺസൺ വാഷിംഗ്ടൺ വാസ് എ നൈവ് നൈവ് എഞ്ചിനീയർ ദെൻ. ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. ഓക്കെ, എന്താണ് ആ ഒരു ചെറിയ പാസേജ് പറയുന്നത്? ഹി തോട്ട് അബൌട്ട് ഇറ്റ് ഡേ ആൻഡ് ഡേ, ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഒക്കെ ഇതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. ആൻഡ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് സമ്മൺ ഹൂ വുഡ് ബിലീവ് ഇൻ ഹിസ് ഐഡിയ. മാത്രമല്ല ഈ ഒരു ഐഡിയ ഇനിയും മറ്റൊരാളോട് ആരുടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം, നേരത്തെ ഷെയർ ചെയ്തപ്പോൾ അതിനൊക്കെ നിരുത്സാഹപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ എന്നെ വിശ്വസിക്കുന്ന, ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളോട് ഈ കാര്യം പറയണമെന്ന് ജോൺ റോബ്ലിൻ കരുതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സണ്ണ്, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വാഷിങ്ടൺ, ജോൺ സൺ വാഷിങ്ടൺ വാസ് എ നൈവ് എഞ്ചിനീയർ. അപ്പോൾ അന്നത്തെ ഇങ്ങനൊരു വളരെയധികം എന്താണ് തൽപരനായിട്ടുള്ള എഞ്ചിനീയർ ആയിരുന്നു ഈ വാഷിങ്ടൺ എന്ന് പറയുന്ന മകൻ. ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദേഴ്സ് വിഷൻ ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ആ വലിയ ആഗ്രഹം മകൻ കേൾക്കുകയും ആ ബ്രിഡ്ജ് നിർമ്മാണത്തിൽ എന്ത് ചെയ്യാൻ ശ്രദ്ധ കൊടുക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും ആരെ തീരുമാനിച്ചു? ആരെ തീരുമാനിച്ചത്? മകനായിട്ടുള്ള വാഷിങ്ടൺ തീരുമാനിച്ചു. ജോൺസൺ വാഷിങ്ടൺ വാസ് നൈവ് എഞ്ചിനീയർ ആണ്. ഹി ട്രസ്റ്റഡ് ഹിസ് ഫാദർ, ട്രസ്റ്റ് ചെയ്യാറിനെ വിശ്വസിക്കുക, വിശ്വസിച്ചു. ഹിസ് ഫാദേഴ്സ് വിഷൻ, ആ ഫാദറിൻ്റെ ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുകയും ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ദ ബ്രിഡ്ജ് കുഡ് ബി ബിൽറ്റ്. എന്ത് ചെയ്യണം, അവന് പാല നിർമ്മിക്കാൻ കഴിയുമെന്നും അതുപോലെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനും തീരുമാനിച്ചു. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ പുതിയ ലെസൻ്റെ, സ്പെഷ്യൽ പ്രിപ്പിൾ ബിൽഡിൻ്റെ രണ്ടാമത്തെ പേജിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ രണ്ട് പാസേജ് നമ്മൾ പിന്നെടുത്തു. വളരെ ഒന്ന് ചെറിയ കുറച്ച് വലിയ മെസ്സേജാണ്, രണ്ടാമത് ചെറിയ മെസ്സേജ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ സ്റ്റോറിയുടെ അടുത്ത ഭാഗം നോക്കാം. നമുക്ക് ഒരു ചെറിയ കഥയുണ്ട്, രണ്ട് മൂന്ന് വീഡിയോയിൽ അത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് എടുത്ത ഭാഗങ്ങൾ നന്നായി മനസ്സിലായോ? ഇന്ന് എടുത്ത ഭാഗം സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്നാണ്, സ്റ്റോറി ഓഫ് മൈ ലൈഫ് പോലെ തന്നെയുള്ള മറ്റൊരു സ്റ്റോറി ആയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജാണ് നമ്മൾ എടുത്തത്, ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം. ഓക്കെ, അപ്പോൾ വീഡിയോ നന്നായിട്ട് എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.